ഹായ് വ്യൂവേഴ്സ്, ഫിലിം സൈക്കോളജി സിനിമ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ദി ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജർ എന്ന് പറഞ്ഞ വെബ് സീരീസിന് റിവ്യൂ ആണ് പറയാൻ വന്നത്. ഡിസ്നി പ്ലസ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ യൂണിവേഴ്സായിട്ട് ഫോളോ അപ്പ് ചെയ്തവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയേക്കാം, അഥവാ യൂണിവേഴ്സ് ഫോളോ ചെയ്തിട്ട് സീരീസ് കാണാൻ താല്പര്യമുള്ളവർക്കാണ് വളരെ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ഈ റിവ്യൂവിനപ്പുറം ഇതിൻ്റെ എൻഡിങ് സ്പെഷ്യൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ തൽക്കാലം ഇതിൻ്റെ എൻഡിങ് കണ്ടു കഴിഞ്ഞവർക്ക് മാത്രം കാണാം, മറ്റുള്ളവർക്ക് സ്പോയിലർ ആയിരിക്കും. നിങ്ങൾക്കത് എൻഡിങ് കണ്ടിട്ട് ഡൗട്ടോ എന്തെങ്കിലും കമൻറ്റ് ബോക്സ് ഇടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സീരീസിൻ്റെ പോസ്റ്റ് യൂസ് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ പോസ്റ്റിൻ്റെ കണ്ടൻറ് ക്വാളിറ്റി തന്നെയാണ്. ഒരു സീരീസ് ഫാൻസ് ആയത് അധികം സീരീസ് അധികം കാണാത്ത സീരീസ് ഇങ്ങനെ നല്ല ആക്ഷൻസും ഗ്രാഫിക്സും ചിലപ്പോൾ കാണാൻ മിസ്സായി പോയി പറയുന്ന വ്യൂസ് ഉണ്ടാകും. കാരണം സീരീസാണ്, ഫിലിംസ് വേണമെങ്കിൽ കുറച്ചുകൂടി ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് സീരീസ് എടുക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് ചിലർക്ക് അത് പ്രോബ്ലം ഉണ്ടായിക്കാണ്. ഇതിൻ്റെ ഗ്രാഫിക്സ് ചിലപ്പോൾ കൊള്ളാതായിരിക്കും, ചിലപ്പോൾ കഥയ്ക്ക് എന്തെങ്കിലും ആയിരിക്കും. ആ സീരീസ് വെച്ച് ഇവർ ഡിസ്നി പ്ലസ്സിൽ കുറച്ച് പ്രൊഡക്ഷൻ കൊടുക്കേണ്ടിയിട്ടായിരിക്കും. പക്ഷേ എല്ലാ ഒരു മിട്ട് വീഴ്ചയില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട്. ഗ്രാഫിക്സും ആക്ഷൻസും കൊണ്ടേക്കും പ്രത്യേകിച്ച് ആക്ഷൻ കൊറിയോഗ്രാഫി പഴയ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അവരുടെ സ്റ്റൈലും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് എല്ലാം അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ചിൻ്റെ എയറിലൂടെ ഫാൽക്കൺ പറക്കുന്ന ആക്ഷൻ സീൻസ് എല്ലാം മികച്ചതായിട്ടുണ്ട്. ഒരു സീരീസ് ഫാൻ എന്ന നിലയിൽ ഒരു മികച്ച അനുഭവം തോന്നിക്കും. അതേപോലെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഫാൻ എന്ന നിലയിൽ പഴയ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആക്ഷൻ്റെ എല്ലാം ടച്ച് തന്നിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ക്വാളിറ്റി ഇതിൻ്റെ ഈ കണ്ടൻറ് ഒപ്പം പറയുന്നത് തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഓരോ കഥാപാത്രങ്ങൾ കാണിച്ചു പോകുന്നത്. അത് വാണ്ട വിഷൻ നേരത്തെ സീരീസ് തന്നെ നല്ലൊരു സീരീസ് പോയി തൻ്റെ ആക്ഷനും ഗ്രാഫിക്സിനെ പറയില്ല, വാണ്ടയുടെ ഗ്രീഫും അവരുടെ ഒരു ആർക്കും പറഞ്ഞു തന്നെയാണ്. അതിൽ വാണ്ട പോലെ തന്നെ ഇതിൻ്റെ അകത്തും വലിയൊരു ക്യാരക്ടറായിട്ട് രണ്ട് പേരാണുള്ളത്, ആൻ്റണി മാക്കി ചെയ്ത സാം വിൽസണും അതേപോലെ സെബാസ്റ്റ്യൻ സ്റ്റാൻ ചെയ്തിരിക്കുന്ന ബക്കി വാൻസും. ഈ രണ്ട് കഥാപാത്രങ്ങൾ ആർക്കും മാത്രമല്ല, ആന്റഗണിസ്റ്റായിട്ടുള്ള കഥാപാത്രങ്ങളുടെ സൈഡായിട്ടുള്ള ഓരോരോ കഥാപാത്രങ്ങൾ ക്യാമേജ് ചെയ്ത കഥാപാത്രങ്ങൾക്ക് വരെ എത്ര ആർക്കിലൂടെ ഡെപ്തിലൂടെ എത്തിപ്പെട്ട് പറയാൻ പറ്റുമോ അത്രയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സീരീസ്. സീരീസ് നെഗറ്റീവ് എനിക്ക് തോന്നുന്നത് എൻ്റെ 6 എപ്പിസോഡ് ചുരുക്കിയതുകൊണ്ട് സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് വെച്ചാൽ അത്ര വലുതായിട്ടില്ല, പക്ഷേ ഈ കഥാപാത്രങ്ങൾ അവർ ആർക്കുള്ളതുകൊണ്ട് ഫ്ലഷ് ആയിട്ട് ഈ സ്റ്റോറി കുറച്ച് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആക്ഷൻ കണ്ടൻറ്റും അതിൻ്റെ ഗ്രാഫിക്സും അതും പോലെ കാരക്ടേഴ്സും എല്ലാത്തിലൂടെ മികവായി പോവുകയാണെങ്കിൽ സീരീസ് അത്ര അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻഡിങ് എപ്പിസോഡിൽ കുറച്ച് പെട്ടെന്ന് സീൻ സീൻ കട്ടായപ്പോൾ തോന്നി കാണും, എങ്കിലും ആ എൻഡിങ്ങിലൂടെ വളരെ ചിൽസ് തരാൻ പറ്റുന്ന രീതിയിൽ ആക്ഷൻസും കോൾ ബാക്സ് ഉണ്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഫാനാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കോമഡി കോൾ ബാക്സും അതുപോലെ ആക്ഷൻ കോൾ ബാക്സും കാണാൻ പറ്റിയിരിക്കും. അപ്പം ഈ സീരീസ് റിവ്യൂ എനിക്ക് പറയുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് ഫോർ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഫാൻസ്. ആരെങ്കിലും ആ ഫാനായിട്ട് നിന്നിട്ട് ഈ സീരീസ് കാണാൻ കുറച്ച് മടിയായി, സീരീസ് അത്ര നല്ലതാണോ, അതോ ഇത് ഫുൾ സീരീസ് ഫോളോ അപ്പ് ചെയ്യണം മടിയായിട്ടുള്ള എല്ലാവരോട് പറയുകയാണ്, ഫുൾ ഓൺ ഫോളോ അപ്പ് ചെയ്യും. നിങ്ങളെ ഫാൻ നിങ്ങളിപ്പോൾ ഡുവോൻ്റെ ഫാനിനാണ്, നിങ്ങൾ മികച്ച ഉറപ്പായി കണ്ടാണോ, അതായത് അടിപൊളിയായിട്ട് സീരീസാണ്. ഒരിക്കലും പുറത്തുനിന്നൊരു ഫാൻ എന്ന് വെച്ചാൽ ഈ സീരീസുകൾ മാത്രം കാണാൻ പോകുന്ന ഒരാൾ ഈ സീരീസ് ഒന്ന് പെട്ടെന്ന് കാണാൻ പോകണമെങ്കിൽ എനിക്കൊന്നും സിനിമാറ്റിക് യൂണിവേഴ്സ് ഫോളോ ചെയ്യാണ്ട് ഡയറക്റ്റ് കാണുന്ന കൊണ്ടത്ര ഗുണമായി തോന്നില്ല. അതും പോലെ നിങ്ങൾ ജഡ്ജ് ചെയ്യാണ് അതിലൂടെ സീരീസിൻ്റെ സ്റ്റോറിയും ആക്ഷനും ഇതൊന്നും അത്ര നന്നായി തോന്നില്ല. പക്ഷേ നിങ്ങളൊരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഫാനാണെന്ന നിലയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര മികച്ചതാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ എൻഡിങ് എക്സ്പ്ലനേഷനിലോട്ട് പോകാം. സ്പോയിലർ ആണെന്ന് അതുകൊണ്ട് കണ്ടു കഴിഞ്ഞവർ മാത്രം കണ്ടിന്യൂ ചെയ്യുക. എൻ്റെ എൻഡിങ് എക്സ്പ്ലനേഷനിലെ ഫസ്റ്റ് പാർട്ട് പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക ആൻഡ് ദി വിന്റർ സോൾജർ, ആ ഫൈനൽ എപ്പിസോഡിലെ എൻഡിങ് ക്രെഡിറ്റ്സിൽ പോയിക്കിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പേര് ടൈറ്റിൽ കാർഡ് മാറ്റി ക്യാപ്റ്റൻ അമേരിക്ക ദി വിന്റർ സോൾജർ ആക്കി. ഫൈനൽ എപ്പിസോഡ് നിങ്ങൾക്ക് മനസ്സിലാവും എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഫാൽക്കൺ എന്ന് കാണിച്ചാൽ, പക്ഷേ സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡിലൂടെ തന്നെ ഫാൽക്കൺ അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്കയെ മാറ്റുന്നു. സ്റ്റീവ് റോജേഴ്സിൻ്റെ ലെഗസി ഏറ്റെടുത്തുകൊണ്ട് ആ ഷീൽഡ് എടുത്തുകൊണ്ട് നമ്മൾ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക സാം വിൽസൺ ചെന്നിരിക്കുന്നു. അതോടൊപ്പം ബക്കി ബാൻസിൻ്റെ പവർ അഡ്വാൻസ് അപ്ഗ്രേഡ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എൻ്റെ അത് ബക്കി ബാൻസിൻ്റെ മൈൻഡ് തന്നെയാണ് കുറച്ച് പ്രോബ്ലംസ് ആയിട്ടിരുന്നത്. തൻ്റെ വൈബ്രാൻ ആമിനെ ട്രസ്റ്റ് കുറച്ച് അത്ര കുറഞ്ഞ രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻഡിങ്ങിനോട്ട് ഇപ്പം ജി ആർ സി മെമ്പേഴ്സിനെ ആ വാൻ നിറച്ചിട്ടിട്ട് ബക്കി തൻ്റെ കൈ വെച്ച് അത്ര പവർഫുള്ളായിട്ട് പുള്ള് ചെയ്തെടുത്തു. അപ്പം ബക്കിക്ക് പവർഫുൾ എന്ന് വെച്ചാൽ വൈബ്രാൻ ആൻഡും ആ സൂപ്പർ സോൾജറിൻ്റെ അകത്തുള്ള സിറം തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല പവർഫുൾ ഡൂ ആയി മാറി ഇപ്പം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ. ഇനി അവരെ വെച്ചുള്ള ഫ്യൂച്ചർ പറയുകയാണ് ഈ സീരീസിൻ്റെ രണ്ടാം ഭാഗമാണ്. സീസൺ ടു വരുന്ന ഒരു കാര്യം ഉറപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയ കാരണം മാണ്ടാവിഷൻ്റെ മാഡ്നസ് ഫിലിമിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് കുറച്ചുകൂടി ഇവർ സീരീസ് നിർത്താം. കാരണം ഇത് മാണ്ടയുടെ ഗ്രീഫ് പറഞ്ഞു വേണ്ടിയിട്ടാണ് എപ്പിസോഡ് ഉപയോഗിച്ചത്. പക്ഷേ ഇതിലോട്ട് പറയുകയാണെങ്കിൽ ഡുവോന് സെപ്പറേറ്റ് സ്പിൻ ഓഫ് ഫിലിം പോലെ തന്നെ ഒരു സീരീസ് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സീസൺ ടു തുടങ്ങാൻ സാധ്യതയുണ്ട്. അതും പോലെ ഇതിൻ്റെ ഇവർ അവാർഡ് ജൂറി കൊടുക്കുമ്പോൾ ഇത് ലിമിറ്റഡ് സീരീസ് എന്ന കാറ്റഗറി നിർത്തി മാറ്റി. അതും പോലെ ഇതിൻ്റെ അവസാനത്ത് കുറേ സെറ്റ് ബാക്സ് വെച്ചുകൊണ്ട് കുറേ കഥാപാത്രങ്ങൾക്ക് ലെഫ്റ്റ് വെച്ചുകൊണ്ട് അടുത്ത സീരീസിനുള്ള ചാൻസോ അതോ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എൻട്രി ചെയ്യാൻ ചാൻസോ ആണ് പറഞ്ഞിരിക്കുന്നത്. ദി യു എസ് ഏജൻറ്റ് സീരീസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം വെട്രസ്സപ്പ് ചെയ്തിരിക്കുന്ന കഥാപാത്രം അയക്കുന്ന ജോൺ വാക്കർ അവസാനം യു എസ് ഏജൻ്റ് ആയിരിക്കുന്നു. കോമിക് ആക്യുറേറ്റ് സ്യൂട്ടിലൂടെയാണ് ഈ സീരീസ് വളരെ അധികം സാറ്റിസ്ഫൈ ചെയ്തത്. അതായത് അത് ഫാൽക്കണ്ട പുതിയ കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള സ്യൂട്ട് ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ള സ്യൂട്ട് സെയിം തന്നതുകൊണ്ട് മാർവൽ ഫാൻസ് എനിക്ക് പഴയ ബോണ ജോക്ക് പോലെ നിരാശ തന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതിനകത്ത് യു എസ് ഏജൻറ്റ് കഥാപാത്രത്തിൻ്റെ സ്യൂട്ടും എല്ലാത്തിനും വെച്ച് നോക്കിയാൽ കോമിക് ആക്യുറേറ്റ് ചെയ്തിട്ട് തന്നിക്കും. ഇനി കഥാപാത്രം കോമിക് ആക്യുറേറ്റും പോകുമെന്ന് കാര്യം ഉറപ്പില്ല. ഷീൽഡൊന്നും കാണിച്ചില്ല, പക്ഷേ ഗണ്ണ് ഒരു നീണ്ട അവസരത്തിലായിട്ട് ഹാങ്ങ് വെച്ച് കാണിക്കുക. അപ്പം ഒരു ഗണ്ണും ആ സൂപ്പർ സോൾജർ ഫിലിമെടുത്തുള്ള പവറും വെച്ചിട്ടാണ് ഇനി ജോൺ വാക്കർ ഓരോ ഫൈറ്റും മിഷൻസിന് പോകുന്നത്. പ്രത്യേകിച്ച് യു എസ് എന്ന ഗവൺമെൻറ് ഏജൻ്റ് ആയിട്ടുള്ള ഫൈറ്റ്
ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഫ്യൂച്ചർ എനിക്കൊന്ന് കോമിക്സ് ആയിട്ട് ഏക്കറച്ച് എടുക്കാൻ പറ്റില്ല, കാരണം ഷെയറം കാരക്ടറിൻ്റെ കഥാപാത്രത്തിന് നല്ലൊരു മാറ്റം വരുന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കും. അപ്പം യൂസ് ഐതിനെ കുറിച്ച് തൽക്കാലം അത്ര അധികം ന്യൂസൊന്നും വരുന്നില്ല. പുതിയ പുതിയ തിയറീസ് വന്നു തുടങ്ങുകയാണെങ്കിൽ ഞാൻ അതിനെ ഉൾപ്പെടുത്തിയിട്ട് പിന്നൊരു വീഡിയോ അതിൽ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഷെയറൻ ക്യാരക്ടർ, എനിക്കൊന്ന് സീരീസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഷെയറൻ ക്യാരക്ടർ പവർ ബ്ലോക്കാണ് വെളിപ്പെടുത്തുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ തലേൻ്റെ പുറകിൽ തന്നെ കുറേ ഫാൻ ഫിക്ഷൻസ് ഇതേ സമയം തിയറീസ് ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത് ഷെയറനാണ് പവർ ബ്ലോക്കെന്ന്. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് സ്പോയിലായി തോന്നിയിട്ടില്ല. അതേപോലെ തന്നെ ഈ ഷെയറൻ കാരക്ടറിൻ്റെ വിറവും കുറച്ചായിട്ടുള്ള ഒരു സസ്പീഷ്യസ് ലുക്ക് കണ്ടപ്പോൾ ഷെയറൻ കാരക്ടർ തിരിയാനാണ് സാധ്യത തോന്നിയിട്ടുണ്ട്. അങ്ങനെ വിചാരിച്ചു ഉത്തരിക്കുന്നത്, പക്ഷേ എൻ്റെ അപ്പം കൺഫേം ചെയ്യേണ്ടി വന്നത് ഷെയറൻ പവർ ബ്ലോക്കറാണ്. ഷെയറൻ ഒരു ഈവിൾ ആവേണ്ടി വന്നു, കാരണം കഥാപാത്രത്തിന് എങ്ങനെ ഈവിൾ പെർസ്യൂഡ് വന്നതെന്ന് വെച്ചാൽ വലിയൊരു എക്സാമ്പിൾ പറയാം. ഷെയറനാണ് ഇവർക്ക് ഫണ്ടിങ് ചെയ്യാൻ സഹായിച്ചത് ഇപ്പോൾ ഈ ഫ്ലാഗ് സ്മാഷേഴ്സിന്. അത് ഷെയറിൻ്റെ ഒരു ഐഡിയ ഒന്ന് കൂടുതൽ ഇവരെ സഹായിക്കേണ്ടിയിട്ട്, കാരണം ഈ ഗവൺമെൻറ് ജി ആർ സി എന്ന് വെച്ചാൽ ഈ ബ്ലിപ്പിന് ശേഷമുള്ള പ്രോബ്ലംസ് അതും പോയിട്ട് ഇവളെ ഗവൺമെൻറ് തിരിച്ചെടുത്ത് സിവിൽ വാറിൻ്റെ അവസാനം നമുക്ക് മനസ്സിലായി ഷെയറിനെ ഫ്യൂജിറ്റീവ് ആണ് പറഞ്ഞ് അവരെ നാട്ടിൽ നിന്ന് ഒഴിച്ചു വിട്ടതാണ്. ഷെയറൻ തിരിച്ച് അമേരിക്കയിൽ എത്താൻ പറ്റുന്ന സമയത്ത് മാഡ്രിപ്പൂറിൽ നിന്ന് കുറേ ജീവിച്ച് അവിടുത്തെ ഗാങ്സും ഈ തക്സും ആയിട്ട് തൻ്റെ ജീവിതം തന്നെ മാറ്റി മറിച്ച് ഇപ്പോൾ അവരുടെ ഒരു പവറിൽ ജീവിക്കുമ്പോൾ ഷെയറിന് തോന്നി താൻ അമേരിക്കയോട്ട് ഇനി പ്രതികാരം ചെയ്യേണ്ടി വരും, അവരുടെ അവർ തള്ളി പറഞ്ഞതിനെ രീതിയിൽ. അപ്പോൾ ഷെയറൻ എൻ്റയർലി മാറി വന്നു. അപ്പോൾ ഇൻസിഡൻറ്റിന് ശേഷം ഷെയറൻ മാറി വന്നു കഴിഞ്ഞിട്ട് അവർക്കെതിരെ തിരിയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് തീർന്നതുകൊണ്ട് നമുക്ക് ഷെയറൻ ഒരു കാര്യം ഉറപ്പാണ്, ഷെയറൻ മൈൻഡ് മാറ്റുമോ നല്ല നന്നാവുമോ എന്ന് എനിക്കൊന്നും ഉറപ്പില്ല. പക്ഷേ എന്തായാലും ത്രെട്ടായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട്. ഷെയറൻ അവസാനം ഫോൺ വിളിക്കുന്ന ആൾ ഇപ്പോൾ സസ്പിഷൻ ആയിട്ടുള്ളതാണ്, എനിക്ക് വേണ്ട ഒരു വിൽസൺ ഫിസ്ക് തീരി വെക്കാം, പക്ഷേ അത് മെഫിസ്റ്റാവും, അതുകൊണ്ട് നമുക്ക് അതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ബട്ട് ഷെയറൻ എന്തായാലും തൽക്കാലത്തേക്ക് അടുത്ത സീരീസിനോ അതോ അടുത്ത മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഏതെങ്കിലും കഥയ്ക്കായിട്ട് ഒരു ഈവിൾ കമ്പോണൻ്റ് ആയിട്ട് വെക്കാം. പക്ഷേ അതുപോലെ തന്നെ ജോൺ വാക്കർ പോലെ തന്നെ ഒരു കഥാപാത്രം ആർക്ക് മാറി വരാണെങ്കിൽ നമുക്ക് സ്വന്തം ടീമിൽ ഏജൻ്റ് 13 പ്രതീക്ഷിക്കാം. സാൽവേഷൻ, ബക്കി ബാൻസിൻ്റെ ഒരു കഥ ആക്ടർ ആർക്കാണ് എനിക്കൊന്ന് സീരീസിന് അവസാനം ഏറ്റവും കൂടുതലായിട്ട് ഒരു എൻഡ് കൊടുത്തു പോലെ തോന്നിയ രീതി, ഇത് അത് ഫ്രഷ് സ്റ്റാർട്ട് കൊടുത്തത്. ബക്കി ബാൻസിൻ്റെ അപ്ഗ്രേഡ് എന്ന് വെച്ചാൽ തൻ്റെ മൈൻഡ് തന്നെയാണ്, തൻ്റെ മൈൻഡിൽ എന്തോ കുടുങ്ങിയിരിക്കുന്ന ഓരോ പ്രോബ്ലംസ് എല്ലാം കൊടുക്കു വെച്ചു വരികയാണ്. പ്രത്യേകിച്ച് ജെ ആർ സി മെമ്പേഴ്സ് രക്ഷിക്കിട്ട് തൻ്റെ വൈബ്രൻ്റ് ഹാൻഡ് വെച്ച് നല്ല പവർഫുള്ളായി തുറക്കുന്നതോട് കാണിച്ചു താൻ അത്ര പവർഫുള്ളാണ്. പക്ഷേ അത് കുറച്ചുകൂടെ നല്ല യൂസ്ഫുള്ളായി ഉപയോഗിച്ചാൽ മതി. തൻ്റെ മൈൻഡിലുള്ള ഓരോ പ്രോബ്ലംസ് ഒഴിവാക്കാനിട്ടാണ്. താൻ വിൻ്റർ സോൾജർ സമയത്ത് ചൈനീസ് ആയിട്ടുള്ള ഒരു വ്യക്തി കൊല്ലുകയും അയാളുടെ അച്ഛൻ താൻ മകൻ മരിച്ചത് എങ്ങനെയാണെന്ന് പോലെ അയാളുടെ നിൽക്കുന്നതും അയാളെ സഹായിച്ചുകൊണ്ട് കാണും. അതേസമയം താനാണ് മകനെ കൊന്നതെന്ന് പറയാണ്ട് സീരീസിൽ അത് പറയാനായിട്ട് ശ്രമിക്കുന്ന കുറേ കാണിച്ചു, പക്ഷേ പറ്റിയില്ല. പക്ഷേ സീരീസിന് അവസാനമാകുമ്പോൾ ബക്കി വെളിപ്പെടുത്തിയിട്ടുണ്ട്, ബക്കി അതുവഴി താൻ ചെയ്ത കുറ്റം വെളിപ്പെടുത്തിക്കൊണ്ടും അത് മറക്കാനും അത് താൻ റീമാഷ് ചെയ്താണ് താൻ ചെയ്തതല്ല താൻ കാരണമല്ല ശരിക്കും ചെയ്യപ്പെട്ടെന്നാലും അതൊരു പെയിനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബക്കി തൻ്റെ കൗൺസിലറിന് താൻ ചെയ്യാനും ജീവിതത്തിൽ കുറേ പ്രോബ്ലംസ് ആയി തോന്നിയതെല്ലാം ലിസ്റ്റാക്കി കട്ട് ചെയ്ത് സീമോ എന്ന പേരും കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പ്രോബ്ലംസ് കട്ട് ചെയ്തിട്ട് താൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് ജീവിക്കുകയാണ്. എന്നാലും ഇപ്പോൾ ഫാൻസ് വിചാരിക്കുന്നുണ്ട് ബക്കി ഇപ്പോഴും വിൻ്റർ സോൾജർ എന്ന് ആ കോഡ് വേർഡ്സ് ഉപയോഗിച്ചാൽ തിരിച്ച് വരും എന്നാണ്. ബട്ട് വരില്ല, സീമോ ട്രൈ ചെയ്തിട്ട് തന്നെ ഇപ്പോഴത്തെ എപ്പിസോഡ് പറഞ്ഞു ഇപ്പോൾ വരില്ലെന്ന്. പക്ഷേ ഫാൻസ് ഇപ്പോൾ തീരെയായിട്ട് പറയുന്നുണ്ട് ഇൻകേസ് വരികയാണെങ്കിൽ എനിക്കൊന്ന് വിൻ്റർ സോൾജറാണ് ബക്കി ബാൻസിനായിട്ട് ഏറ്റവും പവർഫുൾ മൈൻഡ് ഉള്ളത്. അഗ്രസീവായിട്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിന് തന്നെ അത്ര കിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പവർ ഉണ്ടായിരുന്നു. പക്ഷേ ബക്കി ബാൻസ് എന്നൊരു കഥാപാത്രം കുറച്ചുകൂടി ഇമോഷണലി ഇതാക്കി വെച്ചാൽ വിൻ്റർ സോൾജർ പോലെ അഗ്രസീവ് ഇല്ലാത്തതുകൊണ്ട് താൻ അത്രയ്ക്ക് പവർഫുൾ അല്ല. എന്തായാലും താൻ തൻ്റെ മൈൻഡിലെ ഓരോ പ്രശ്നങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ടാണ് ബക്കിയും കുറച്ച് നല്ല പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രം വരും. ബക്കിയുടെ സൽവേഷൻ വഴി ബക്കിക്ക് ഇപ്പം പുതിയൊരു നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഫ്ലാഗ് സ്മാഷേഴ്സ് സീരീസിന് അവസാനം തന്നെ നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും ഫ്ലാഗ് സ്മാഷേഴ്സ് എന്നത് ഒരു സംഘടനയായിട്ട് മാറിയപ്പോൾ കാർലി മോർഗന്ത് അവരെ പ്രൈമറിയായിട്ടുള്ള അംഗങ്ങൾ വേണമെന്നില്ല, പുതിയ പുതിയ ആൾക്കാരിപ്പോൾ വന്നു തുടങ്ങി. ഇപ്പോൾ അതൊരു പോലീസ് ഓഫീസർ തന്നെ പറഞ്ഞു തുടങ്ങി, വൺ വേൾഡ് വൺ പീപ്പിൾ. അപ്പോൾ അതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം, ഇത് വളരെ വൈഡ് സ്പ്രെഡായി മാറിയിട്ടുണ്ട്. ഈ ത്രെട്ട് കുറച്ചുകൂടി ഒരു ഗാങ് ആയിട്ട് വന്നിട്ട് എത്ര വലിയ പവർഫുള്ളായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നറിയില്ല. തൽക്കാലം ഷെയറൻ അവർക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പായിട്ടില്ല. ഷെയറനെ ഗവൺമെൻറ് എത്തിപ്പെട്ടൊരു ഇൻസൈഡറായിട്ട് അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും തോന്നുന്നു. അതാണ് ഇപ്പം ഷെയറൻ എനിക്കൊന്ന് ആ എൻഡിങ്ങിലൂടെ തന്നെ കാർലി മോർഗന്ത്യൂടെ തീർക്കാൻ വിചാരിച്ചാണ്. തൻ്റെ മിഷൻ ചെയ്താണ്ട് കയ്യാനായി, പക്ഷേ അതൊന്നും പ്രോപ്പറായിട്ട് തീർന്നില്ല എന്ന രീതിയിൽ. പക്ഷേ ഷെയറൻ്റെ ഉദ്ദേശം ഒന്നും അല്ലായിരുന്നു, തൻ്റെ ഗവൺമെൻറ് റിവെഞ്ച് ചെയ്യാനുള്ള ഓരോ രീതി എന്നതാണ് ഏതാണ് മനസ്സിലായിട്ടില്ല, ഏത് ടൈപ്പിൽ എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന്. തൽക്കാലം ഇവർക്ക് വേണ്ടി ഫണ്ട് ചെയ്യുമോ അതോ ഇവർ ഒറ്റയ്ക്കിരുന്ന് വളർന്നോ എന്നൊരു കാര്യത്തിന് ഉറപ്പില്ല. അടുത്ത സീരീസിനോ അത് അടുത്ത ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഐസയ്യ ബ്ലാക്ക് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫാൽക്കണെ ഐസയെ വിളിക്കുന്നുണ്ട്, കാരണം നമ്മൾക്ക് ഐസ എന്ന കഥാപാത്രം വളരെ ഇമോഷനായിട്ട് തോന്നിയിട്ടുണ്ട്. താൻ എത്ര വീരകൃത്യം ചെയ്തിട്ട് തന്നെ ജയിലിൽ കൊണ്ടിടുകയും ശിക്ഷിക്കുകയും ചെയ്തത് സീരീസിലൂടെ വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഐസയുടെ റിസർവ് ചെയ്തിരിക്കുന്നത്, അതായത് ഇപ്പോൾ തിരിച്ച് കിട്ടാൻ പറ്റിയില്ലെങ്കിലും താൻ കുറേ പേർ രക്ഷിക്കുകയും അതിനുള്ള കടമയെല്ലാം ചെയ്തു മ്യൂസിയത്തിന് ഐസയെക്കുറിച്ചുള്ള ഒരു മോണുമെൻ്റ് തന്നെ കൊണ്ടുവയ്ക്കുകയും ചെയ്തിരിക്കും. ഐസയെ കുറിച്ച് ഫ്യൂച്ചർ പറയുകയാണ്, ഐസ ഇപ്പോൾ ഏജ് ആണ് പക്ഷേ സ്റ്റിൽ പവർഫുൾ ആണെന്ന് കാണിക്കുന്നത്. പക്ഷേ കോമിക്സ് എന്ന് വെച്ചാൽ ഈ തീരി സീരീസ് ഇറങ്ങുന്ന മുമ്പ് തീരീസ് പറഞ്ഞ ഐസ പവർഫുള്ളായിട്ട് ഒരു ആക്ഷനൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഐസ ഒരു കമ്പോണൻ്റ് ആയിട്ടാണ് കാണിച്ചതിൻ്റെ അകത്ത്. ഫാൽക്കൺ അഥവാ നമ്മളെ സാം വിൽസനെ കുറച്ചുകൂടെ മൈൻഡിലൂടെ നടത്തിക്കൊണ്ടുവാനും കഥാപാത്രങ്ങൾക്ക് കുറച്ച് പുഷ് കൊടുക്കാനും അതിന് മാത്രമായിട്ടാണ് ഇതൊരു കാണിച്ചത്. ഭാവിയിലൊട്ടി കഥാപാത്രം പവർഫുള്ളായിട്ട് എന്തെങ്കിലും ആക്ഷൻ വരുമെന്ന് ഉറപ്പില്ല. ബട്ട് സ്റ്റിൽ കഥാപാത്രം വേണ്ടപ്പെട്ട കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സീരീസിൽ.
പിന്നെ അധികം തുറച്ച് പറയാൻ പറ്റാത്ത ഒരു പോയിന്റ് വെച്ചാൽ മാഡ്രിപ്പോൾ എന്ന സിറ്റിയാണ്. അതിനെക്കുറിച്ച് ഒരു ഭാഗമായിട്ട് പറയേണ്ടി വരില്ല, കാരണം അതിന് ഭാവി ഏതെങ്കിലും വീഡിയോട് ഞാനൊരു എൻ്റയർ എക്സ്പ്ലനേഷൻ തരേണ്ടി വരും. ആ സിറ്റി എന്ന് വെച്ചാൽ കോമിക്സിൽ അത്രയും കഥ അടക്കേണ്ട രീതിയിലുള്ള ചോറിലൈൻ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിലിപ്പോൾ കാണിച്ച നമ്മുടെ ഷാരൻ ക്യാരക്ടറിൻ്റെ കഥാപാത്രം, പിന്നെ പവർ ബ്രോക്കറിനെ തപ്പിപ്പോയിട്ടുള്ള ആ ഡോക്ടറെ കുറിച്ചാണ്. പക്ഷേ ആ മാഡ്രിപ്പോൾ തന്നെ ആ കോമിക്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ കഥാഗതികളെല്ലാം ഉണ്ട്. തൽക്കാലത്തേക്ക് മാഡ്രിപ്പോൾ നമ്മൾ ഇപ്പോഴത്തേക്കും ഒഴിവാക്കാണ്. പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അത് എത്ര പവർഫുൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പിന്നെ പറയാം. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. സീരീസിൻ്റെ അവസാനം കണ്ടവർക്ക് മനസ്സിലാവാം ഇത് തീർന്ന രീതിയിലല്ല, ഇത് എൻഡിങ് ചെയ്ത് എല്ലാം പോസ്റ്റ് ക്രെഡിറ്റ്സും വെച്ചുകൊണ്ടൊരു ഹൈപ്പ് അപ്പിനാണ് അടുത്തൊരു ഭാഗത്തിലോട്ട്, അടുത്ത സീരീസിൻ്റെ സീസൺ ടുവിനോ അതോ ഫിലിംസിനോ ആണ് കൺഫ്യൂഷനാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ സീസൺ സീരീസിന് മാത്രമായിട്ടാണ് എനിക്ക് ഒന്ന് അടുത്ത് കുറച്ച് കഥാപാത്രങ്ങൾ ഇതിൽ വെച്ച് പോയി കുറേ കൊടുക്കും. അടുത്ത മൂവിക്ക് തന്നെ മാറ്റി വരുത്തേണ്ടി വരും, എനിക്കൊന്ന് മാൻഡ്രിപ്പോർ എൻ്റയർ മൂവി ആക്കേണ്ടി വരും. ഒരു കുറേ കഥയും കഥാപാത്രങ്ങളെല്ലാം വെച്ചിട്ട് കുറേ കോമിക്സിലെല്ലാം നമുക്ക് പറഞ്ഞു വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഒതുക്കി തീർക്കാൻ പോകുന്നത്. പക്ഷേ ഇനി എന്തെങ്കിലും വിട്ടുപോയിക്കോ അതെങ്കിലും വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. പറ്റുമെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഇടുകയോ അല്ലെങ്കിൽ ഇതിൽ തന്നെ പറഞ്ഞു തീർക്കാനുള്ള കുറേ വിഷയമൊക്കെ ഞാൻ കമൻറ്റിൽ ഇടുകയും ചെയ്യും, പിൻ ചെയ്യുകയും ചെയ്യും. അപ്പം ഇത്ര ഇന്നത്തേക്ക് ഇടുന്നുള്ളൂ.